മുഗൾ സാമ്രാജ്യ ചരിത്രത്തിൽ ജനകീയ മുഖമുണ്ടായിരുന്നിട്ട് കൂടി ഒരു ദുരന്ത പര്യവസാനം നേരിടേണ്ടി വന്ന മുഗൾ രാജകുമാരനായിരുന്നു ദാരാ ഷുക്കോവ്. ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മൂത്ത പുത്രൻ, ഷാജഹാന്റെ ഏറ്റവും പ്രിയപ്പെട്ട, രാജ്യഭരണം ഏൽപ്പിക്കണമെന്നും ആഗ്രഹിച്ച മകൻ കൂടിയാണ് ദാരാ ഷുക്കോവ്. പ്രിയപ്പെട്ട മകനായിരുന്നതുകൊണ്ട് തന്നെ ഷാജഹാനോടൊപ്പം തന്നെയായിരുന്നു മിക്ക സമയത്തും ദാരാ ഷുക്കോവ്. ഷാജഹാൻ ഇപ്പുറം ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് സഹോദരനായ ഔറംഗസേബിൻ്റെ വരവും യുദ്ധവും ദാരാ ഷുക്കോവിൻ്റെ മരണവും എല്ലാം തന്നെ മുഗൾ ചരിത്രത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച കാര്യങ്ങളാണെന്ന് പറയാം. ആധുനിക ചരിത്രകാരന്മാർ ഈ രണ്ടുപേരെയും കൂടുതലായി പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഔറംഗസേബ് ക്രൂരനായും യാഥാസ്ഥിതികനായും ചിത്രീകരിക്കപ്പെട്ടപ്പോൾ ദാരാ ജ്ഞാനത്തിൻ്റെയും പ്രത്യാശയുടെയും വക്താവായാണ് ചിത്രീകരിക്കപ്പെട്ടത്. മുഗൾ ജനതയാകെ ദാരാ ഷുക്കോവിനെ അകമഴിഞ്ഞ് സ്നേഹിച്ചിരുന്നു എന്നത് ഒരു ചരിത്ര വസ്തുത തന്നെയാണ്. ദാരാ ഷുക്കോവ് ആയിരുന്നു ഇന്ത്യൻ ഭരണാധികാരി ആയിരുന്നതെങ്കിൽ ഇന്ത്യൻ ചരിത്രം മറ്റൊന്നായേനെ എന്ന് ഇന്ന് മിക്കവരും പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഔറംഗസേബിൻ്റെ യുദ്ധത്തിൽ ദാരയ്ക്ക് വേണ്ട സഹായങ്ങൾ എവിടെ നിന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, അപകട സമയത്ത് ബന്ധുക്കളും സ്നേഹിതരും ഒക്കെ തന്നെ അദ്ദേഹത്തെ കൈവെടിയുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം സിന്ധിലേക്ക് രക്ഷപ്പെടേണ്ടി വന്നു. ഇത്തരത്തിൽ പല മേഖലകളിലേക്ക് അദ്ദേഹം സഹായം തേടിച്ചെന്നെങ്കിലും എല്ലായിടത്തും പരാജയമാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. ഒടുവിൽ ഔറംഗസേബിൻ്റെ പിടിയിലകപ്പെടുകയും അപമാനിതനാക്കിക്കൊണ്ട് ഡൽഹിയുടെ തെരുവുവീഥികളിലൂടെ കിലോമീറ്ററുകൾ നടത്തിച്ചു എന്നും ചരിത്രം പറയുന്നുണ്ട്. തങ്ങളുടെ പ്രിയ രാജകുമാരനെ കാണാൻ ആയിരങ്ങൾ തെരുവുകളിൽ തടിച്ചുകൂടിയെന്നും ഏവരും ധാരയുടെ അവസ്ഥ കണ്ട് ഉച്ചത്തിൽ വിലപിച്ചുവെന്നും വരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ഒരു കലാപത്തെ ഭയക്കുന്നതുകൊണ്ട് തന്നെ ഔറംഗസേബ് ധാരയെ അധികകാലം തടവിലിടാതെ മരണശിക്ഷയ്ക്ക് വിധേയനാക്കുകയാണുണ്ടായത്. ശിരച്ഛേദം നടത്തുകയും ശിരസടങ്ങിയ ഒരു പെട്ടി ഷാജഹാന് സമ്മാനമായി അയച്ചു കൊടുത്തു എന്നൊരു കഥ കൂടി ചരിത്രത്തിലുണ്ട്. ഏതായാലും ജനകീയ മുഖമായ ധാരയെ എവിടെ അടക്കി എന്നതും അദ്ദേഹത്തിൻ്റെ ശവകുടീരം എവിടെയാണെന്നുമുള്ള ഒരു വലിയ ചോദ്യം ഈ ആധുനിക കാലത്തും ഇന്ത്യൻ ജനസമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. 2020 മിനിസ്ട്രി ഓഫ് കൾച്ചർ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ 7 അംഗങ്ങളടങ്ങിയ ഒരു സമിതിയെ തന്നെ ദാരാ ഷുക്കോവിൻ്റെ ശവകുടീരം കണ്ടുപിടിക്കുന്നതിനായി നിയോഗിക്കുകയുണ്ടായി. എന്നാൽ അവിടെയും കൃത്യമായൊരു കണ്ടെത്തലൊന്നും എവിടെയും ഉണ്ടായില്ല. ജനങ്ങൾ ആരാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഔറംഗസേബ് എവിടെയെങ്കിലും ആവാം അദ്ദേഹത്തെ അടക്കം ചെയ്തത് എന്നതും ഒരു വസ്തുതയാണ്. എന്നാൽ സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ എഞ്ചിനീയറായ സഞ്ജീവ് കുമാർ സിംഗ് തൻ്റെ പഠനങ്ങളുടെ ഭാഗമായി ദാരാ ഷുക്കോവിനെ അടക്കം ചെയ്തത് എവിടെയാണെന്നുള്ള തേടലുകളുമായി ചെന്നപ്പോൾ അത് എത്തിനിന്നത് ഹുമയൂൺ ടോം കോംപ്ലക്സിലെ പേരില്ലാത്ത ഒരു അറയിലാണ്. അതിനായുള്ള തെളിവുകളും അദ്ദേഹം തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഹുമയൂൺ ടോം കോംപ്ലക്സിൽ ഏതാണ്ട് 160 കല്ലറകൾ ഉണ്ടെന്നാണ് കണക്ക്. ഇതിൽ തന്നെ പലതും എഴുത്തുകളൊന്നും തന്നെ ഇല്ലാത്തതുമാണ്. 100 ചരിത്ര പുസ്തകങ്ങളിലൂടെയും മറ്റുമുള്ള പഠനത്തിനപ്പുറം അദ്ദേഹം ആദ്യം ചെയ്തത് ഷാജഹാൻ്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത കല്ലറകളെ ഒഴിവാക്കലാണ്. ഒപ്പം തന്നെ ഷാജഹാൻ്റെ കാലത്തെ നിർമ്മിതികൾക്ക് സമാനമായ ഒരു ശവകുടീരം അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. അതിൽ തന്നെ മറ്റ് 2 കല്ലറകൾ കൂടി ഉണ്ടായിരുന്നു. ഇതോടുകൂടിയാണ് സംശയം വർദ്ധിക്കുന്നത്. കാരണം പഴയ പേർഷ്യൻ പുസ്തകങ്ങളിലൊക്കെ തന്നെ ദാരാ ഷുക്കോവിനെ അടക്കം ചെയ്തിരിക്കുന്നത് അക്ബറിൻ്റെ മക്കളായ മുറാദിൻ്റെയും ദാനിയലിൻ്റെയും അടുത്താണെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഔറംഗസേബിൻ്റെ രാജസദസ്സിലെ ചരിത്രകാരനും ഇത്തരമൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒപ്പം ദാരാ ഷുക്കോവിനെ വധിക്കുന്നത് കിസ്രാബാദ് എന്ന സ്ഥലത്ത് വെച്ചാണ്. ഹുമയൂൺ ടോമ്പിൽ നിന്നും ഏതാണ്ട് 5 കിലോമീറ്റർ മാത്രമാണ് ഈ പ്രദേശത്തേക്കുള്ള ദൂരം. രക്തം നിറഞ്ഞ വസ്ത്രത്തിൽ തന്നെയാണ് ദാരാ ഷുക്കോവിനെ അടക്കിയത് എന്നത് ചരിത്രത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ കിസ്രാബാദിന് അടുത്ത് തന്നെ ദാരാ ഷുക്കോവിനെ അടക്കിയിരിക്കണമല്ലോ. ഔറംഗസേബ് ദാരയുടെ ശരീരം കണ്ട് മനസ്സലിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അക്ബറിൻ്റെ മക്കളുടെ അടുത്തടക്കാൻ അനുമതി നൽകിയതാവാമെന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഏതായാലും ഈ കണ്ടെത്തൽ പലരും ശരിയാവാമെന്ന് പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദാരാ ഷുക്കോവ് എന്ന ജനകീയ മുഖം അന്തിയുറങ്ങുന്നത് എവിടെയാണ് എന്ന കാലങ്ങളായി തുടരുന്ന ആ വലിയ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. അതിനിനി ആവശ്യം കൂടുതൽ ശാസ്ത്രീയപരമായ പഠനങ്ങളാണ്. ഔറംഗസേബിന് പകരം ദാര ആയിരുന്നു ചക്രവർത്തിയെങ്കിൽ ചരിത്രം മറ്റൊന്നായേനെ എന്ന വാദഗതിക്ക് ശക്തി കൂടുന്ന ഈ കാലത്ത് അദ്ദേഹത്തിൻ്റെ ശവകുടീരം കണ്ടെത്തി കൂടുതൽ ചരിത്രം പുറത്തു വരട്ടെയെന്ന് പ്രത്യാശിക്കാം.